മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുവെന്ന പ്രതീതി ജനിപ്പിക്കുന്നതിൽ ബി ജെ പി കാർക്കൊപ്പം യു ഡി എഫ് പ്രവർത്തകരും ചേർന്നിരുന്നു അരുവിക്കരയിൽ മതന്യൂനപക്ഷങ്ങളെ ബി ജെ പിയുടെ പേര് പറഞ്ഞ് തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം ഇതിനു പുറമെ ന്യൂനപക്ഷ മേഖലകളിൽ മുന്നണിയിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രവർത്തനവും യുഡിഎഫ് നടത്തി അതേസമയം യുഡിഎഫിന്റേത് മതന്യൂനപക്ഷ പ്രീണനമാണെന്ന ആരോപണവുമായി ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ശക്തമായ പ്രചരണമാണ് ബി നടത്തിയത് യു ഡി എഫിന് അനുകൂല നിലപാട് സ്വീകരിക്കാൻ എൻ എസ് എസ് നേതൃത്വം അണികൾക്ക് രഹസ്യ നിർദ്ദേശവും നൽകിയിരുന്നു എൻ എസ് എസിന്റെ സജീവ പ്രവർത്തകരല്ലാത്ത നായർ സമുദായങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പിയുടെ പ്രധാന പ്രവർത്തനം അതോടൊപ്പം ഇടതുമുന്നണിക്കൊപ്പം പരമ്പരാഗതമായി നിലയുറപ്പിച്ച ഈഴവ സമുദായങ്ങളെയും ബി ജെ പി നോട്ടമിട്ടു നാടാർ സമുദായത്തിന്റെ വോട്ട് ഭിന്നിച്ചു പോയിട്ടുണ്ടെന്നാണ് പാർട്ടികളുടെ വിലയിരുത്തൽ മുപ്പത്തിയ്യായിരത്തോളം നാടാർ സമുദായത്തിൽപ്പെട്ടവരുണ്ട് മണ്ഡലത്തിൽ പ്രമുഖ നാടാ സംഘടനയായ ബി എസ് ഡി പിയുടെ പിന്തുണ അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥി കെ ദാസിനായിരുന്നുവെങ്കിലും ഇത് വോട്ടായി മാറുമെന്ന് ആരും കരുതുന്നില്ല രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം ജാതി മത സംഘടനകളുടെ നിലപാടും ഇത്തവണ അരുവിക്കരയുടെ മനസ്സ് ആർക്കൊപ്പം എന്നതിൽ നിർണായക ഘടകമാണ് ജയേഷ് രാഘവൻ മീഡിയ വൺ അരുവിക്കര